മഴ അനുഭവം പറഞ്ഞു പിന്നെ ചിന്താക്കി നിങ്ങളുടെ കിട്ടി അപ്പോഴപ്പാട്ട് പറ മഴപ്പാട്ട് അയ്യോ എനിക്കുള്ള മുന്നേ നമ്മുടെ അമ്രയിൽ എനിക്കൊരു മഴപ്പാട്ട് അയച്ചു തന്നിട്ടുണ്ട് നമുക്ക് അത് ഫസ്റ്റ് കാണാം ഓക്കെ മഴവെള്ളം അമരയിൽ നല്ല അടിപൊളിയായിട്ട് പാട്ടുപാടിയുണ്ട് ഇതുപോലെല്ലാം മഴപ്പാട്ടുകളും നിങ്ങൾക്കറിയില്ലേ അല്ല അവർക്കറിയാം പക്ഷെ ഞാൻ ഇന്ന് നമ്മുടെ പാഠപുസ്തകത്തിലെ മഴപ്പാട്ടാണ് പാടാൻ പോകുന്നത് പേജ് നമ്പർ പതിനാലിലെ ജലദോഷം എന്ന് പറയുന്ന ഒരു മഴപ്പാട്ടുണ്ട് ഒരു തവളെ അമ്മയും കൂടിയുള്ള സംസാരമാണ് തവളക്ക് ജലദോഷം വരുമെന്നാണ് ചോദിക്കുന്നത് നമുക്ക് ആദ്യം ആ പാട്ട് പാട്ടുപാടാം അതിനുശേഷം പാടെടുക്കണ്ടേ പാട്ടുപാടി വഞ്ചിണ്ടാക്കി ഒക്കെ നമ്മുടെ എടുക്കാം നമുക്ക് പാഠവും വായിക്കാം ഓക്കെ ആദ്യം നമുക്ക് മഴപ്പാട്ട് പാടാം എന്താണ് പേര് ജലദോഷം അമ്മയും മകനുമാണ് ഇവിടെ അമ്മയും മകനും തവളയാണ് കേട്ടോ അപ്പൊ അമ്മ എന്താ ആദ്യം പറയണേ നോക്കാം പുതുവെള്ളത്തിൽ ചാടി മതിച്ചാൽ അതു എൻ മകനെ വല്ലാതുണ്ടാം ജലദോഷം അതു വന്നാലുണ്ടാം പലദോഷം എന്ത പറയുന്നത് പുതുവെള്ളത്തിൽ ചാടി മതിച്ചാൽ അതായത് പുതിയതായിട്ട് ആദ്യമായിട്ട് വേണം മഴയാണ് ആ വെള്ളത്തിനെ പുതുവെള്ളം എന്ന് പറയാം അപ്പൊ അതിൽ ചാടി മതിച്ചു കഴിഞ്ഞാൽ മോനെ നിനക്ക് ജലദോഷം പിടിക്കും അത് മാത്രല്ല പല ദോഷവും ഉണ്ടാവും അപ്പൊ മകൻ എന്താ പറയുന്നത് തവളകളമ്മേ വെള്ളത്തിൽ മുങ്ങി തവളയ്ക്കുണ്ടോ മകൻ ചോദിക്കുന്ന തവളകളല്ലെങ്കിലും വെള്ളത്തിൽ മുങ്ങി കളിക്കുന്നതല്ലേ ഈ തവളക്കൊക്കെ ജലദോഷം വരൂ അപ്പൊ അമ്മ എന്താ പറയുന്നത് തവളയ്ക്കുണ്ടേ ജലദോഷം ശബ്ദം പതറി ക്രോം 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 നിങ്ങൾ ഈ ശബ്ദം കേട്ടിട്ടുണ്ടോ മഴക്കാലത്ത് വലിയ തവളകളൊക്കെ കരയേണ്ടത് ആ ഒരു പ്രത്യേക ശബ്ദമാണ് അത് ജലദോഷം വന്നിട്ടാന്നാണ് പറയണത് അരുത് ഈ കവിത എഴുതിയിരിക്കുന്നത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള കവിയാണ് ഇത് എഴുതിയിരിക്കുന്നത് നല്ല രസമുണ്ടല്ലേ പാടി കേൾക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പാരൻസിനെയും കൂട്ടു വിളിച്ചിട്ട് ഒരാളമ്മയായിട്ടും ഒരാൾ മകനായിട്ടും നിന്ന് ഇത് പാടി നോക്കാം ഇത് പാടിയുടെ ഒരു ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ മാമിന് അയച്ചേരണം ഓക്കേ ഇനി നമുക്ക് പാടം തുടങ്ങാം പാഠം രണ്ട് തോണിയിൽ ഒരു യാത്ര അഭി നല്ല സന്തോഷത്തിലാണ് കൂട്ടുകാരൻ സലീമിൻ്റെ വീട്ടിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞ ദിവസമല്ലേ അവൻ ഉടു ഉടുത്തൊരുങ്ങി മുറ്റത്തിറങ്ങി ആരാണ് പോകുന്നത് അഭിയാണ് പോകുന്നത് ആരുടെ വീട്ടിലേക്കാ സലീമിൻ്റെ വീട്ടിലേക്ക് സലീം ആരാ ആരാബിയുടെ കൂട്ടുകാരൻ അപ്പോ കൂട്ടുകാരനായ സലീമിന്റെ വീട്ടിലേക്ക് അഭി പോവാണ് ചെല്ലാമെന്ന് പറഞ്ഞ ദിവസമല്ലേ അപ്പൊ ഇന്ന് ചെല്ലാം എന്ന് അതേ അഭി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് സലീം അവിടെ കാത്തിരിക്കേ അപ്പെന്തായാലും പോവാൻ വെച്ചു മഴ ചാറുന്നുണ്ട് കൂടെ എടുക്കാം പെട്ടെന്ന് മഴ പെയ്തു മുറ്റത്ത് വെള്ളം നിറഞ്ഞു മുറ്റത്തെ വെള്ളം പറമ്പിലേക്ക് ഒലിച്ചു പോകുന്നു പറമ്പിൽ നിന്ന് ഒഴുകാൻ ചാളുകൾ കീറിയിട്ടുണ്ട് അഭി കുട ചൂടി പാടത്തേക്ക് ഇറങ്ങി എന്തുണ്ടായത് മഴ ചാറുന്നു കുടയൊക്കെ എടുത്തിട്ടാണ് അഭി പോകുന്നത് പെട്ടെന്ന് മഴ പെയ്തു വെള്ളം വന്നു വെള്ളം എന്താ ഉണ്ടായത് പറമ്പിലേക്ക് ഒലിച്ചു പോയി മുറ്റത്തുനിന്ന് പറമ്പിലേക്ക് ഒലിച്ചു പോയി പറമ്പിൽ നിന്ന് അടുത്ത് തന്നെ പാടുണ്ട് പാടത്തേക്ക് ഒഴുകാനായിട്ട് ഒരു ചാലൊക്കെ കീറി വെച്ചിട്ടുണ്ട് ചെറിയ ഒരു കുഴിഞ്ഞ സ്ഥലം അതാണ് ചാലി വെള്ളം പോകാനുള്ള സ്ഥലം അപ്പോൾ അതൊക്കെ കീറി വെച്ചിട്ടുണ്ട് അങ്ങനെ അഭി കുട ചൂടി പാടത്തേക്കിറങ്ങി അപ്പോൾ അവൻ മുറ്റം കഴിഞ്ഞു പറമ്പ് കഴിഞ്ഞു പാടത്ത് എത്തിയിട്ടോ അപ്പം ഇങ്ങനെ അഭി പോവുകയാണ് കുട ചൂടിയിട്ട് ഇനി അഭിയുടെ യാത്ര ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം അല്ലേ പിന്നെ രണ്ട് പാരഗ്രാഫ് എടുത്തിട്ടുള്ളൂ നന്നായി വായിച്ചു നോക്കാം ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അനുഭവം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ധാരാളം പേര് എനിക്ക് വീഡിയോ ആയും വോയിസ് ആയും അയച്ചു തന്നു അതിലെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം അത് കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ഓക്കെ അന്ന് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ആകെ വെള്ളം നിറഞ്ഞു ഞങ്ങൾ പോലത്തെ വഞ്ചിയിൽ കയറി നീന്തി കളിച്ചു ഞാൻ കാട്ടിത്തരാം